ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഉച്ചഭക്ഷണ വിശേഷം, അതിൽ അയല കറി വറുത്തതും. അപ്പോൾ കുറേ ദിവസമായി അയില വാങ്ങിയിട്ട്, ഇത് വലിയ അയിലയാണ് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ കറിക്ക് എടുക്കുന്നത്, കറിയുണ്ട് പൊരിക്കുന്നുണ്ട്, അതിനുള്ള അയില നല്ല വലിയ ഉഗ്രൻ അയിലയാണ്. വറക്കാനൊക്കെ ബെസ്റ്റാണ്, വലിയ അയില. മുക്കാൽ കിലോയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അമ്മ അത് നന്നാക്കാണ്, അപ്പം അമ്മയ്ക്ക് തന്നെ നന്നാക്കണം എന്നുള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നാണ്. അല്ലെങ്കിൽ പിന്നെ അവർ നന്നാക്കി തരും കടയിൽ നിന്ന്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടകളാണ്. അപ്പോൾ കണ്ടോ, നല്ല കഷ്ണമാണ്. അതൊക്കെ ഇനി ഇത് കറിക്കുള്ളത്, അത് ഒക്കെ കഴുകി വൃത്തിയാക്കി അമ്മ അതിനുള്ള ചട്ടിയിലിടുകയാണ്. പിന്നെ അതിക്ക് ഇനിയിപ്പോൾ തക്കാളിയാണ്, പിന്നെ പച്ചമുളകും. അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ. കുറേ ദിവസമായി അയില വാങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ തേങ്ങ അരച്ചുള്ള കറിവേപ്പാണ്. അപ്പോൾ അതിനിതാ തക്കാളി, അതൊക്കെ ഇട്ടു. പിന്നെ പച്ചമുളക് നെടുക കീറിയിട്ട് രണ്ടെണ്ണം അതും അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുമായി. പിന്നെ അതാ നമ്മൾ കറി വയ്ക്കുന്നതിലേക്ക് ഉപ്പിടുകയാണ്. പിന്നെ വറക്കാനിതാ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, അതിലേക്കുള്ള ഉപ്പിടുകയാണ്. തല പിന്നെ നമ്മൾ പൂച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി രണ്ടും ചേർക്കണം. പിന്നെ ഇതാ നമ്മൾ കറി വയ്ക്കുന്നതിലേക്കും മഞ്ഞപ്പൊടി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ രണ്ടിലും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിരുമ്പി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതാ പുളി പിഴിഞ്ഞു പാരയാണ്, നമ്മളെ വാളംപുളിയാണ്. അപ്പോൾ അത് നല്ല പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുകയാണ് അമ്മ. പിന്നെ അപ്പോൾ അതൊന്ന് ഇളക്കി ഒക്കെ ഒന്ന് പിടിപ്പിക്കണം മസാല. അതിലുള്ള അതായത് മുളക് പൊടി, മഞ്ഞപ്പൊടി, പുളി എല്ലാം കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ അതാണ് നമ്മൾ വറക്കുന്നത്. അതിലും ഒക്കെ തിരുമ്പി വയ്ക്കാം. ആദ്യം കറി ഉണ്ടാക്കുക ചെയ്യുന്ന, അത് കഴിയുമ്പോഴേക്ക് പിന്നെ ഇതൊക്കെ പിടിച്ച് പിന്നെ എന്നിട്ടാണ് മീൻ വറക്കുന്നത്. അപ്പോൾ അതും ഇവിടെ പുരട്ടി വെച്ചു വറക്കുന്നതും കറി വയ്ക്കുന്നതും. അപ്പോൾ ഇനി ഇതാ നമ്മൾ വെളുത്തുള്ളിയും തേങ്ങയും കൂടി അരച്ചത്, അത് അതിൽ പാർന്ന് അതും കൂടി ഒന്നുകൊണ്ട് ഇളക്കി വയ്ക്കുകയാണ്. പാകത്തിന് വെള്ളം ഒക്കെ ചേർത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. ഇതാ ഏകദേശം ഇപ്പോൾ വേവിച്ച് ഇപ്പോൾ തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിലിതാ കറിവേപ്പിലിടുന്നു. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റാം. അപ്പോൾ അമ്മ ഉള്ളി വഴറ്റിയിടാണ്. ഞങ്ങൾക്ക് കൂടുതലും മീൻകറി, ഇപ്പോൾ ഏത് മീനാണ് ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം, മറ്റുള്ള രീതികളൊന്നും അത്ര വലിയ താല്പര്യമില്ല. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി, അതായത് തേങ്ങ അരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ മസാല അതായത് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ള അത്, ഈ രീതിയാണ് ഇഷ്ടം. അതാണ് ഞങ്ങൾ ഇതന്നെ നമ്മളെ മറ്റ് പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാത്തത്. പിന്നെ അതാ വറക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു മൂന്ന് കഷ്ണം അതിടാം, ബാക്കി ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആ മൂന്നെണ്ണം. പിന്നെ നമ്മളെ കറി ഇവിടെ ഉണ്ട്. അപ്പം അമ്മ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കുന്നുണ്ട്. ഇനി ഇതാ മീൻ മറിച്ചിടാണ്. വലിയ അയില വറുത്താൽ നല്ല രസമാണ്, ഞാൻ നല്ല വലുപ്പമുള്ളതുകൊണ്ട്. ഈ ഹോട്ടലിലേക്കൊക്കെ പറ്റിയ സൈസ് അയിലയാണ്, നല്ല വലുത്. അപ്പോൾ അത് രണ്ട് ഭാഗം വേന വേവിച്ച് ഇതാ മൂത്ത ശേഷം കോരിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബാക്കിയുള്ളതും കൂടി അത് ഒരു ട്രിപ്പും കൂടി വറുത്തൊക്കെയാണ്.
അത് രണ്ടെണ്ണം ഉണ്ട്, ആകെ അഞ്ച് കഷ്ണം. അപ്പോൾ ദാ വറുത്ത മീൻ കണ്ടോ, അയില, ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. അയില വറുത്ത് ഇങ്ങനെ വെച്ചത്, പ്രത്യേകിച്ച് മീൻ വറുത്ത് വെച്ച് കാണാൻ രസമാണ്. അപ്പോൾ ഊണ് കഴിക്കായി. അപ്പം അമ്മയ്ക്ക് ചോറ് വിളമ്പാണ്. പിന്നെ നമ്മൾ കറി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് വറുത്തത് ഒരു കഷ്ണം, അമ്മ പിന്നെ ഒരു കഷ്ണമേ കഴിക്കുള്ളൂ. പിന്നെ വൈകുന്നേരത്തിനുള്ള കൂടിയാണ് ഞങ്ങൾക്ക്, ഉച്ചയ്ക്ക് കഴിച്ച് ബാക്കിയുള്ളത് രണ്ട് നേരത്തും കൂടി ഉണ്ടാക്കിയതാണ്. പിന്നെ അതാ പപ്പടം കാച്ചിയത്. അപ്പോൾ മീൻ വറുത്ത്, പപ്പടം കാച്ചിയത്, മീൻ കറി, അതാണ് ഇന്നത്തെ ഊണ്. ഇപ്പം അമ്മേൻ്റെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കഴിക്കുള്ളൂ. നല്ല വലിയ അയിലയാണ് മീൻ കറി മീൻ വറുത്തു. അപ്പം നേരത്തെ മീൻ കറി മീൻ വറുത്തു വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രഷർ കണ്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ കഴിഞ്ഞ ശേഷം ഒരു പ്രധാന സന്തോഷ വാർത്ത നമ്മൾ പ്രേക്ഷകരെ, ഏതായാലും ഇന്നലെ നമ്മൾ ഷോർട്സിൽ അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇവരെ അറിയിച്ച് കഴിഞ്ഞു. അതായത് നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയത്, ആ ഒരു സന്തോഷ വാർത്ത. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മളെ ഫുൾ വീഡിയോ, അതായത് 50,000 കഴിഞ്ഞ ശേഷമുള്ള, അത് തികഞ്ഞ ശേഷം ഉള്ള ആദ്യത്തെ ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ അതിലൂടെയും കൂടി നമ്മളൊന്ന് പ്രേക്ഷകരെ അറിയിക്കണമല്ലോ, നമ്മളെ സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നമ്മളെ ഫുൾ വീഡിയോയിലൂടെ കൂടി കണ്ട് അറിയിക്കുകയാണ്. 50,000, അതായത് നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, പുതുവത്സരം ഇവിടെ ആവുന്നു. അപ്പോൾ ആ ഒരു നല്ല സമയത്തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായി. പോരാത്തതിന് നമുക്ക് ഒരു മാസം കൂടി കഴിഞ്ഞാൽ, അതായത് ജനുവരി അവസാനത്തോടു കൂടി നമ്മളെ രണ്ടാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുകയായി. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമയം ആ സമയത്തന്നെ നമുക്ക്. അപ്പോൾ ഇനി മുന്നോട്ട് ഒരുപാട് പോകാണ്ട്, അപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൊണ്ടുപോകുന്നെല്ലാം, അതായത് ഇപ്പോൾ നമുക്ക് ഏതൊരു നേട്ടം സോഷ്യൽ മീഡിയയിൽ നിന്ന്, അതായത് യൂട്യൂബിൽ നിന്നാണെങ്കിലും കിട്ടുമ്പോൾ അത് നമ്മളെ പ്രേക്ഷകരാണ് ഇപ്പോൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൂടെ ഉള്ള പ്രേക്ഷകർക്ക് നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ തുടക്കം മുതൽക്കും ഈ ഒരു വീഡിയോ വരെ നമ്മളെ കൂടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പം അവരും ഒരുപക്ഷെ അവർ സ്ഥിരമായിട്ട് കാണുന്നവർ, ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ടായിരിക്കും. എന്തായാലും അവരും ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാനും. അങ്ങനെ ഒരുപാട് പേര് സബ്സ്ക്രൈബ്, അതായത് നോൺ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് തന്നെ. അപ്പോൾ അവരും ശ്രദ്ധിക്കുക, അവർക്കും പ്രത്യേകം നന്ദി. കാരണം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരും, നമ്മളെ വ്യൂവേഴ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്കൊരു പ്രത്യേക നന്ദി ചെയ്യാം, നമ്മളെല്ലാ വിഭാഗം പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള പ്രേക്ഷകരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിവരം കൂടി നമ്മൾ ഇന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെ. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.